അടിസ്ഥാനം വേദപുസ്തകമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാൽ വേദപുസ്തകത്തിലെ
വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തുവാൻ ഭൂതലത്തിൽ ജനിച്ച മനുഷ്യനായി നരനായി ഭൂതലത്തിൽ പിറന്ന ആരെക്കൊണ്ടും സാധ്യമല്ല എന്ന് ബൈബിൾ തന്നെ പറയുന്നില്ലേ. അതുകൊണ്ട് ബൈബിൾ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ പറയുന്നത്. ഒരുവൻ ദൈവത്തിന്റെ മകനായി തീരുമ്പോൾ യേശുവിനെ അവൻ രക്ഷിതാവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് നീതിക്ക് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്ക് വേണ്ടി ഹൃദയം കൊണ്ട് സോറി വാഗൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് അവനൊരു ദൈവമകനാകുമ്പോ അവനൊരു നീതിമാനായി തീരുമ്പോൾ അവൻ ദൈവത്തിന്റെ പ്രതിഫലത്തിന് യോഗ്യനായി തീരുന്നു. എന്താ നാം വായിച്ചത്? റോമാലേഖനത്തിൽ വായിച്ചത് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ അവർ കൂട്ടവകാശികളും എന്ന് നാം വായിച്ചു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ പ്രതിഫലം പ്രാപിക്കാനുള്ളതായ ഒരു മാർഗത്തെ പറ്റി അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഒന്ന് കൊരിന്ത്യർ 3:14 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. ദൈവത്തിന് സ്തോത്രം. അത് വീട് വെക്കുന്ന പണിയെ പറ്റിയല്ല പറഞ്ഞത്. വഴിയരികില് കല്ലുകെട്ടി പാറയുണ്ട് കല്ലുകെട്ടുന്ന മതില് കെട്ടുന്ന പണിയെ പറ്റിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലൻ പറയുന്നു ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അത് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ അതിന്റെ 11 വാക്യം മുതൽ നാം ഒന്ന് വായിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. 11 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഒന്ന് വായിച്ചാട്ടെ. 11 വാക്യം യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പണിയെ പറ്റി പറയുകയാണ്. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ വാക്കുകളൊക്കെ നാം ശ്രദ്ധിച്ചു വായിക്കണം. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം, ഇടാൻ പോകുന്ന അടിസ്ഥാനമല്ല, ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവത്തിന് സ്തോത്രം. പണി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പണി നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ഗോളത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തെ പണിയുവാൻ സഭകൾ ആത്മീയ കൂടിവരവുകൾ എന്ന് പറഞ്ഞ് അങ്ങനെ പണികൾ നടത്തുന്ന പലരുടെയും അനുഭവങ്ങളെ നോക്കിയാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഒരേ ഒരു അടിസ്ഥാനം മാത്രം, അത് കർത്താവായ യേശു ക്രിസ്തുവാ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് സിയോനിൽ സ്ഥാപിക്കപ്പെട്ട മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന പണി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സ്വന്തം ആശയത്തിന്മേലോ സ്വന്തം അനുഭവത്തിന്മേലോ സ്വന്തം അറിവിൽ കൂടെയോ ഏത് അനുഭവം എടുത്തുകൊണ്ട് പണി ആരംഭിച്ചാലും ആ പണിയൊക്കെ മനോഹരമായി നിലനിർത്തിയാലും ശോധന കഴിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. അത് ശോധന ചെയ്യുന്നത് തീയാണ്. തീയിൽ കൂടെ ശോധന ചെയ്ത് പോകുമ്പോൾ നിലനിൽക്കുന്നത് മനോഹരമായി ഉണ്ടാക്കിയതൊക്കെ കത്തിച്ചാമ്പലായി പോകും. മരം കൊണ്ട് കൊത്തുപണി ഉണ്ടാക്കിയതാണെങ്കിൽ, പുല്ലുകൊണ്ട് മനോഹരമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ, വൈക്കോല് കൊണ്ട് കൺകുളിർമ ഉണ്ടാക്കിയ കാഴ്ചകളാണെങ്കിൽ, തീയിലൂടെ ഇതൊക്കെ കടന്നു പോകുമ്പോൾ അതൊക്കെ വെന്തു പോകും. എന്നാൽ പൊന്ന് വെള്ളി ഇതൊക്കെ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ശോഭ വർദ്ധിപ്പിക്കുന്നതല്ലാതെ അത് നശിച്ചു പോകുന്നില്ല. ആകയാൽ ഇന്ന് രാത്രിയില് കർത്താവായ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നൊരു മനുഷ്യനെ പോലെ, ഒരു ദാസനെ പോലെ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, വേഷത്തിൽ മനുഷ്യനായി അവൻ തന്നെ താൻ താഴ്ത്തിയിട്ട് മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ പിതാവായ ദൈവത്തെ സകലത്തിലും അനുസരിച്ചിട്ട് ദൈവത്തിന്റെ ഹിതം സമ്പൂർണമായി അവൻ നിവർത്തിച്ചു. ദൈവത്തിന്റെ പ്ലാൻ നിവർത്തിക്കുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ക്രൂശിൽ കിടക്കുമ്പോൾ യേശു പറഞ്ഞ 7 മൊഴികളിൽ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, പിതാവേ സകലവും നിവർത്തിയായി. യേശു അവരെ പറഞ്ഞൊരു വാക്കാണത്, സകലവും നിവർത്തിക്കുകയുണ്ടായി. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ മാനവരാശിയുടെ വീണ്ടെടുപ്പിനെ മുൻപിൽ കണ്ടുകൊണ്ട് ലോകത്തിലേക്ക് അയച്ച് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ മേൽ എന്തെല്ലാം ദൗത്യം ഏൽപ്പിച്ചുവോ അത് സകലവും നിവർത്തിച്ചിട്ട് അതിന്റെ ഒടുവിൽ യേശു പറഞ്ഞു, പിതാവേ സകലവും നിവർത്തിയായി. ദൈവം തന്നെ ഏൽപ്പിച്ച സകലത്തെയും നിവർത്തിച്ചുകൊണ്ട് യേശു ക്രിസ്തു സിയോനിൽ സ്ഥാപിക്കപ്പെട്ട മൂലക്കല്ലായി തീർന്നു.
ഈ മൂലക്കല്ലോട് ചേർത്ത് വേണം പണിയപ്പെടുവാൻ. അങ്ങനെ പണിയുന്ന സകല പണിയും നിലനിൽക്കും. അല്ലാത്തതൊക്കെ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ വെന്തു പോകുവാനിടയായി തീരും. എന്താ വേദപുസ്തകം പറയുന്നത്? തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ വെന്തു പോകും, എന്നാൽ നിലനിൽക്കുന്ന പണി എവിടെ ഉണ്ടോ ആ പണികൾക്ക് പ്രതിഫലം കിട്ടും എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്ര. അപ്പോൾ പ്രതിഫലം പ്രാപിക്കാനുള്ള ഒരു മാർഗം യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ അതിനോട് ചേർത്ത് പണിയപ്പെടണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം നോക്കുമ്പോൾ എന്താണ് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന പ്രതിഫലം? ദൈവപുത്രനായ ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ പലരും നിരാശപ്പെട്ടവരും പലപ്പോഴും വ്യാകുലപ്പെട്ട ഹൃദയങ്ങളോടുകൂടെ മുന്നോട്ടു പോകുന്നവരുമായിരുന്നു. ഈ കാലങ്ങളിൽ നമുക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പരീക്ഷകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ എത്ര ശക്തരാണെങ്കിലും പലപ്പോഴും തളർന്നു പോകാറുണ്ട്. എന്റെ ജീവിതത്തിലും പലപ്പോഴും ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചുപോയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം സർവശക്തനായ ദൈവം തന്റെ ഉയരത്തിലെ കരം നീട്ടി എന്നെ സ്പർശിച്ച് ബലപ്പെടുത്തി നിർത്തിയ ഒട്ടനവധിയായ സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ പറയുവാനുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാരും പലപ്പോഴും മനസ്സ് ക്ഷീണിച്ചവരും അധൈര്യപ്പെട്ടവരുമായിട്ടൊക്കെ ഇരുന്ന സന്ദർഭങ്ങളിൽ അവരെ യേശു ക്രിസ്തു ധൈര്യപ്പെടുത്തിയിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ യേശു ക്രിസ്തു തന്റെ വത്സര ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്ന, അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ചില വാക്കുകൾ അവിടെ പറയുന്നുണ്ട്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കലങ്ങിപ്പോകാം, കലങ്ങിപ്പോകാവുന്ന സാഹചര്യങ്ങൾ വരാം. ഇന്ന് രാത്രിയിലും അതേ ശബ്ദം പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ മുഴക്കുകയാണ്. ആരെങ്കിലും മനസ്സ് കലങ്ങിയവരായി ഹൃദയത്തിൽ വ്യാകുല ചിന്തയോടുകൂടെ ഭാരപ്പെട്ട ഹൃദയത്തോടുകൂടെ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നെങ്കിൽ അതേ ദൈവത്തിന്റെ പുത്രൻ മഹിമയോടെ നമ്മുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മോടായി പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലക്കത്തോടുകൂടെ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവവേദലേ, നിന്റെ ഹൃദയത്തിന്റെ കലക്കത്തെ മാറ്റുവാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇന്ന് രാത്രിയിൽ മഹാപ്രതിഫലവുമായി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ താഴോട്ട് നാം വായിച്ചു നോക്കുമ്പോൾ 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തു, ദൈവത്തിന് സ്തോത്രം, ദൈവമക്കൾക്ക് ഒരുക്കുന്ന ഒരു പ്രതിഫലത്തെ പറ്റി അവിടെ പറയുന്നു. ആ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമസഭയ്ക്ക് അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവത്താൽ ലഭ്യമാകുന്ന പ്രതിഫലങ്ങളിൽ ഏറ്റവും അതിമഹത്തായതാണ് സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദത്തെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനം സ്വർഗത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. പേര് സ്വർഗത്തിലുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം പോകുവാൻ. പലരുടെയും പേര് നാട്ടിൽ പലയിടത്തും കണ്ടേക്കാം, നമ്മുടെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ നമ്മുടെ പേര് കണ്ടേക്കാം. എന്നാൽ സ്വർഗത്തിൽ പേരുണ്ടോ? സാക്ഷ്യത്തിൽ നാം കേട്ടതുപോലെ ജീവപുസ്തകത്തിലും കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലും പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൈകയിൽ തള്ളിയിടുമെന്ന് യുവജനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ, ആ ജീവന്റെ പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമുക്കൊരുക്കുന്ന വാസസ്ഥലത്തെ നമുക്ക് അവകാശമാക്കുവാൻ കഴിയും. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, പോയി ഒരുക്കിയാൽ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ചേർത്തുകൊള്ളും, എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും, എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ ഒരൊറ്റ മഹാനും ഈ ലോകത്തിലില്ല. ലോകത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ള മഹാന്മാരാരും ജീവിച്ചിട്ടില്ല. ചരിത്രത്തിന്റെ ഏടുകളെ പഠിച്ചു നോക്കിയാൽ ഉന്നതരായ ധാരാളം ആളുകളുണ്ട്. ലോകത്തെ കിടികിടാവറപ്പിച്ച് എത്രയോ ചക്രവർത്തിമാർ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ഭരിച്ച മുസോളിനിയും ഹിറ്റ്ലറും, ഇവരൊക്കെ ധീരന്മാരായ ആളുകളായിരുന്നു. തന്റെ അടുക്കൽ വന്നവരെ കരുണ കൂടാതെ വെടിവെച്ചു, ആ വാളിന് വെട്ടിയും കൊന്ന് ഒടുക്കിയതല്ലാതെ, ഞാനിരിക്കുന്നിടത്ത് എന്നോട് കൂടെ നിങ്ങളെ ചേർത്തുകൊള്ളാവെന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യർ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനിയുള്ള കാലം പഠിച്ചാൽ ഇന്നാരും ജീവനോടിരിപ്പില്ല, ഇനിയും ആരും അങ്ങനെ ഉണ്ടാവുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ സ്വാർത്ഥരായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിനായ ക്രിസ്തു മാനവരാശിയെ നോക്കി പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു, പോയി ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർത്തുകൊള്ളുവാൻ ഞാൻ മടങ്ങി വരും. ഇന്ന് രാത്രിയിൽ നീതിമാന്മാരായി വിളിക്കപ്പെട്ടവരെ, ദൈവം
മക്കളായി വിളിക്കപ്പെട്ടവരെ, ദൈവത്തിന്റെ ജനമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരെ, ലോകത്തിൽ കഷ്ടം കണ്ടേക്കാം, ലോകത്തിൽ ദുഃഖം കണ്ടേക്കാം, ഒരുപക്ഷെ അന്തി ഉറങ്ങാൻ നിനക്കൊരു കൂര ഉണ്ടായിരിക്കില്ല, ഒരു സെന്റ് വസ്തു പോലും നിനക്ക് സ്വന്തമായി ഉണ്ടായിരിക്കില്ല. പക്ഷേ നീ ദൈവത്തിൽ പ്രത്യാശയുള്ള ദൈവവൈദനാണോ? നിന്നെ കരുതുവാൻ, നിന്നെ സൂക്ഷിപ്പാൻ, നിത്യതയുടെ ശുഭതുറമുഖത്ത് നിന്നെ കൊണ്ടെത്തിപ്പാൻ പ്രതിഫലവുമായി നമ്മുടെ യേശു വേഗത്തിൽ മടങ്ങി വരുന്നു. അവിടെ അവൻ നിന്നോട് കൂടെ, തന്നോട് കൂടെ ഇരുത്തുവാൻ മതിയായവനാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ ഒന്നാം തെസ്സലോനിക്കർ 4:17 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെ, നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുന്ന 17 വായിച്ചാട്ടെ. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. യേശു പറഞ്ഞത് ഞാൻ ഒരുക്കുന്ന സ്ഥലത്ത് നിങ്ങളെയും കൊണ്ടിരുത്താമെന്നാണ്. രാത്രിയിൽ ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്, ലോകം ചുട്ടുരിക്കപ്പെടുവാൻ പോവുകയാണ്, ലോകം ഭയാനകമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, എന്നാൽ നിത്യതയുടെ കവാടം നമ്മുടെ മുൻപാകെ തുറക്കപ്പെടുവാൻ നാം ദൈവമക്കളായി തീർന്നാൽ, ആ നീതിമാന്മാരുടെ അനുഭവത്തിലേക്ക് വന്നാൽ, ഒരു ദൈവവൈദ്യരായി നാം തീരുന്നുവെങ്കിൽ, ദൈവവചന സത്യങ്ങളെ നാം അംഗീകരിക്കുന്നുവെങ്കിൽ, അതിനെ ഏറ്റുകൊള്ളുന്നെങ്കിൽ, കരുണയുള്ളവനായി ദൈവം തന്റെ സന്നിധിയിൽ നമ്മെ ചേർക്കുവാൻ ഒരുക്കമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ അവരോട് പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ, അവനോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ അവനെ എതിരേൽക്കുവാൻ എടുത്തു കൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും, എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ലോകത്തിന്റെ താൽക്കാലികമായ അനുഭവങ്ങളെ വിട്ടകന്ന് ഇന്ദങ്ങളുടെ പറദീസയിൽ നമ്മുടെ ദൈവത്തിനായ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വസിക്കുന്ന അനുഭവം എത്ര മനോഹരമാണ്, അതെത്ര സന്തോഷമുള്ള അനുഭവമാണ്. ലോകത്തിൽ എത്ര മാത്രം ദുഃഖവും ദുരിതവും ഉണ്ടെങ്കിലും ഈ ലോകത്തിലെ താൽക്കാലികമായ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം വിട്ടകന്ന് യേശുവിനോടുകൂടെ നിത്യതയിൽ ചെലവഴിക്കുവാൻ ദൈവം നമുക്കൊരുക്കുന്ന ഭാഗ്യം അതെത്ര മഹത്തായ ഒരു അനുഭവമാണ്. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, അതിനുള്ള പ്രത്യാശ ഉണ്ടെങ്കിൽ, നാം കേട്ട സാക്ഷ്യത്തിൽ പറഞ്ഞുവല്ലോ, കർത്താവ് വരുന്ന നാളിൽ എന്നെ തന്റെ ദൈവസന്നിധിയിൽ ചേർക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഉറപ്പുള്ള ദൈവമക്കൾ തങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിട്ട് ശക്തിയോടുകൂടി ഒരു ഹല്ലേലൂയ പറയട്ടെ. അവൻ നമുക്ക് വേണ്ടി ഇന്ദ്രങ്ങളുടെ പറദീസ ഒരുക്കുകയാണ്, അവൻ നമുക്ക് വേണ്ടി ഒരു നല്ല പ്രതിഫലം ഒരുക്കിക്കൊണ്ട് മടങ്ങി വരാൻ പോവുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തർ അവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാൻ എന്റെ പക്കൽ ഉണ്ട് എന്ന് വായിക്കുന്നു. അങ്ങനെ ദൈവവൈദ്യരായി തീർന്ന ഈ ലോകത്തിൽ പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ ഇത് കഷ്ടതയുടെ ഒരു മാർഗമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായി തീരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ കൊരിന്ത്യർക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ 2 Corinthians 4 അതിന്റെ 17 വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഒരു ദൈവഭക്തൻ തന്റെ ജീവിതയാത്രയിൽ അവൻ കഷ്ടങ്ങളെ സഹിച്ച് മുൻപോട്ട് ജീവിതയാത്ര നയിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു തേജസ്സിന്റെ അനുഭവത്തെ, അവൻ ലഭിക്കുന്ന ഒരു പ്രതിഫലത്തിന്റെ അനുഭവത്തെ പറ്റി അവിടെ പറയുന്ന വാക്യം വായിച്ചാട്ടെ. ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നൊടി നേരത്തേക്കുള്ള ലഘുവായ ഞങ്ങളുടെ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഹേതുവാകുന്നു. ഒരു ദൈവഭക്തന് ലഭിക്കാവുന്ന പ്രതിഫലങ്ങളിൽ മറ്റൊന്നാണ് അവന് ലഭ്യമായി തീരുന്ന തേജസ്. ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമ്മെ തേജസ്സുള്ളവരാക്കി തീർക്കുന്നത് ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളാണ്. ക്രിസ്തീയ ജീവിതത്തെ നാം പഠിച്ചു നോക്കുമ്പോൾ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് അത് കഷ്ടങ്ങളുടെ ഒരു മാർഗമാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ സുവിശേഷ ലോകത്തിന് പോലും തെല്ല് കാലിടറിയ അനുഭവത്തിലാണ് പോക്ക്. ഇന്നത്തെ സുവിശേഷ ലോകത്തെ നാം പഠിച്ചാൽ സുവിശേഷ പ്രസംഗങ്ങളിൽ ഭൂരിഭാഗവും കേൾക്കുവാൻ കഴിയുന്നത് പ്രോസ്പിരിറ്റിയുടെ തിയോളജിയാണ്. ദൈവത്തെ സ്വീകരിച്ചാൽ, ദൈവത്തെ അംഗീകരിച്ചാൽ,
അനുഗ്രഹങ്ങളുടെ കലവറ ദൈവം തുറക്കുന്നു പോലും. അതിനുവേണ്ടി മനുഷ്യൻ ദൈവത്തെ പിൻപറ്റണം. പ്രിയമുള്ളവരെ, അനുഗ്രഹം ദൈവത്തിന്റെ പക്കൽ ഉണ്ടെന്നുള്ളത് ശരിയാ, എന്നാൽ അതൊക്കെ സുവിശേഷത്തിന്റെ ഒരു ഭാഗം മാത്രം. യഥാർത്ഥമായ സുവിശേഷത്തിന്റെ അനുഭവം ഒരു ദൈവമൈതൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ ദൈവം ഒരുക്കുന്ന കഷ്ടങ്ങളിലൂടെ പോയി അവൻ തേജസ്കരണം പ്രാപിക്കണം എന്നുള്ളതാണ് യഥാർത്ഥമായ സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ നാം പഠിച്ചു നോക്കിയാൽ ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് കാലിത്തെഴുത്ത് മുതൽ കാൽവറി വരെയും ദൈവപുത്രനായ ക്രിസ്തു നടന്നുപോയ ആ മഹത്വമുള്ള മാർഗമാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. അല്ലാതെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അംബാസഡർ കാറെ വന്നാൽ ബെൻസുകാരെ തിരിച്ചു പോകാം എന്ന് പറയുന്നതല്ല യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. അത് കഷ്ടങ്ങളുടെ ഒരു അനുഭവമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത് ഒരു നിമിഷത്തേക്കുള്ളതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഫോർ അവർ ലൈറ്റ് അഫ്ലിക്ഷൻ വിച്ച് ഈസ് ബട്ട് ഫോർ എ മോമെന്റ് ഒരു നിമിഷത്തേക്കുള്ളത് അത് ചെറിയ ക്ലേശമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതൊരു വലിയ കഷ്ടമോ ഒരു ഭാരമോ ഒന്നുമല്ല. ഒരു നിമിഷത്തേക്ക് കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തിനുള്ളിൽ തീർന്നു പോകുന്ന ഒരു അനുഭവമാണ് ദൈവമക്കളുടെ കഷ്ടത. എന്നാൽ ഈ കഷ്ടതയ്ക്ക് അനന്തരമായി ഒരു ദൈവഭക്തനെ തേജസ്സിലേക്ക് എത്തിക്കുവാൻ ദൈവന്റെ പ്രതിഫലം അവന്റെ തലവേയിൽ കൊടുക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിനെ കിട്ടുന്നു. ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരു തേജസ്സിന്റെ പ്രതിഫലം ഒരുക്കി വെക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പന്തലിൻ കീഴിൽ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ കഷ്ടങ്ങളിൽ കൂടെ മുൻപോട്ട് പോകുന്നെങ്കിൽ ആ കഷ്ടതയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല മുൻപോട്ട് പോകുന്നത്. നിങ്ങളെ കരം പിടിച്ച് നടത്തുവാ, നിങ്ങളെ ചുമന്നു കൊണ്ടുപോകുവാ, നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുവാ. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. പരദേശി മോക്ഷയാത്ര എന്ന അനുഭവത്തെ നാം പഠിച്ചു നോക്കുമ്പോൾ പരദേശി ഇങ്ങനെ മോക്ഷലോകത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു പോവുകയാണ്. അവനിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ പിൻപിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ നാല് കാൽപാദങ്ങൾ തന്റെ പിൻപിൽ. താൻ തിരിഞ്ഞ് ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു, ദൈവമേ എന്റെ പിൻപിൽ നാല് കാൽപാദങ്ങൾ ഉണ്ടല്ലോ, ഏതാണ് ഈ കാൽപാദങ്ങൾ? ദൈവം മറുപടി പറഞ്ഞു, നീ പോകുന്ന വഴിയിൽ നീ ഒറ്റയ്ക്കല്ല, നിന്നോടുകൂടെ ഞാനുണ്ട്. രണ്ടെണ്ണം നിന്റേത്, രണ്ടെണ്ണം എന്റേത്. സന്തോഷത്തോടുകൂടെ താൻ മുൻപോട്ട് പോയി. കുറെ ദൂരം മുൻപോട്ട് ചെന്നപ്പോൾ വഴിയാകപ്പാടെ ദുർഘടമായി, നടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥ. എങ്ങനെയോ താൻ അതിനെ തരണം ചെയ്തു. അതിനപ്പുറത്ത് ചെന്നിട്ട് താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ട് കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. താൻ നിരാശപ്പെട്ടിട്ട് വേദനപ്പെട്ട് വ്യാകുലപ്പെട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ എന്നോടുകൂടെ ഇതുവരെ നടന്നല്ലോ, എന്നാൽ ഈ കഷ്ടത്തിന്റെ വഴിയിൽ എന്നെ ഒറ്റയ്ക്കാക്കിയല്ലോ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ട് കാൽപാദങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവം അവനോടൊരു മറുപടി പറഞ്ഞു, മകനെ ആ കാണുന്ന കാൽപാദങ്ങൾ നിന്റേതല്ല. ആ പാതയിൽ നിനക്ക് സഞ്ചരിപ്പാൻ കഴിയാത്തതിനാല് ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയിൽ വഹിച്ചുകൊണ്ട് ഞാനാണ് ആ വഴി നടന്നുപോയത്. ആ കാണുന്ന കാൽപാദങ്ങൾ നിന്റേതല്ല, അത് എന്റേതാണ്. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ അല്ല അവിടെ കൂടെ നടക്കുന്നത്. സർവശക്തനായ ദൈവം, ആകാശത്തെ ഉണ്ടാക്കിയ ദൈവം, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ, ഭൂമിയിലെ പൊടി ഒരു നാഴിയിൽ കൊള്ളിച്ച് തന്റെ കയ്യിൽ വഹിക്കുന്നവൻ, സപ്തസാഗരങ്ങളിലെ ജലം മുഴുവൻ തന്റെ ഉള്ളങ്കയിൽ വഹിക്കുന്ന ദൈവം, നിങ്ങളെ അവൻ തന്റെ ഉള്ളങ്കയിൽ വഹിച്ചുകൊണ്ട് അവൻ നടന്നു പോകുക. അല്ലാതെ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങളല്ല ആ വഴിയിൽ നടക്കുന്നത്. ഈ വെളിപ്പാട് എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ കഷ്ടങ്ങളിൽ പുറപുറക്കുകയില്ല. ചിലർക്ക് ചെറിയൊരു പനി വന്നാൽ മതി, ആകെപ്പാടെ പുറപുറത്ത് എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞ് ആകെപ്പാടെ എടുന്ന പലരെയും കാണാം. കഷ്ടതയിൽ കൂടെ പോകുന്ന ദൈവമക്കളെ, കർത്താവിന്റെ ശുശ്രൂഷകരാണെങ്കിലും ദൈവമക്കളാണെങ്കിലും ഒരു കഷ്ടങ്ങൾ കൂടെ പോകുമ്പോൾ അവരുടെ ഉള്ളങ്കയിൽ വഹിച്ച് കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് അവരെ മാർവിടത്തിൽ വഹിച്ചുകൊണ്ട് അവരെ നടത്തുവാൻ സർവശക്തിയുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയിൽ തേജസ്സിന്റെ ദൈവമായി, അധികാരമുള്ള ദൈവമായിട്ട് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കഷ്ടങ്ങൾ കാണുമ്പോൾ പേടിക്കരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഒരുമലയിൽ തന്റെ പ്രഭാഷണ മധ്യേ താൻ പറഞ്ഞൊരു സത്യമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ, വേഗത്തിൽ ആ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് നിങ്ങളെ പറ്റി തിന്മ കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ചിലർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനാ വയ്യാത്തത്. നമ്മളെ കുറിച്ച് ആരെങ്കിലും ഉള്ളതെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയല്ലേ? പലരുടെയും ജീവിതം അതാ. ഉള്ള കാര്യമാണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ
പിന്നെ ഇങ്ങനെ പഴയ കെഎസ്ആർടിസി ബസ്സിന്റെ ഗിയറിൽ അവർ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, പിന്നെ നിൽക്കാൻ പറ്റുകയില്ല. അകപ്പാട് ഒരു വൈബ്രേഷനാണ് പ്രിയമുള്ളവരെ. എന്നാൽ യേശു പറഞ്ഞത് എല്ലാ തിന്മയും കള്ളം പറയുമ്പോൾ, കളവായി പറയുമ്പോൾ, നിങ്ങൾ ചെയ്തത് ചെയ്തില്ലെന്നും ചെയ്തില്ലാത്തത് ചെയ്തെന്നും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുകയും അവരെ പറ്റി ബൈബിൾ പറയുന്നത് അവർ ഭാഗ്യവാന്മാരാണ്. അവിടെ കൊണ്ട് യേശു നിർത്തിയില്ല. അതിന്റെ അടുത്ത ഭാഗം വായിക്കുമ്പോൾ വായിച്ചാട്ടെ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകും. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പി. എന്താ യേശു പറഞ്ഞത്? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്ന്. ഈ ലോകത്തിൽ തിന്മയായ കാര്യങ്ങളൊക്കെ കേട്ടാൽ, പഴികളും ദുഷികളും ആക്ഷേപങ്ങളും ഒക്കെ കേട്ടാൽ, സ്വർഗത്തിൽ പ്രതിഫലം വലുതാണ്. ഈ ലോകത്തൊരു പക്ഷേ നമ്മുടെ പ്രസ്തീജിനെ അത് ബാധിച്ചേക്കാം, നമ്മുടെ അഭിമാനത്തെ അത് ചോദ്യം ചെയ്തേക്കാം. നമുക്ക് എന്തുവരും, മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെ പലരും ചിന്തിച്ചേക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ ചിന്തിക്കേണ്ട. നമുക്ക് മുന്നമേ നമ്മുടെ യേശുനാഥൻ ഇതെല്ലാം അനുഭവിച്ചു, അവരിതെല്ലാം കേട്ടു, ജീവിതത്തിലെല്ലാം അനുഭവിച്ചിട്ട് അവൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളെ പറ്റി തിന്മ പറയുമ്പോൾ, ഇല്ലാത്തത് ഉണ്ടാക്കി പറയുമ്പോൾ, നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ പേര് വിടക്കെന്ന് പറയുമ്പോൾ, സമൂഹത്തിൽ നിങ്ങളെ സ്ഥാനപ്രശ്നരാക്കുമ്പോൾ, സമൂഹം നിങ്ങളെ കൊള്ളില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പേര് പുറത്താക്കുമ്പോൾ, എല്ലാവരും നിങ്ങളെ കൈവടിയുമ്പോൾ, ഉറ്റവരും ഉടയരും വടിയുമ്പോൾ, അമ്മയും അപ്പനും വെറുക്കുമ്പോൾ, സഹോദരന്മാർ വെറുക്കുമ്പോൾ, ലോകം വെറുക്കുമ്പോൾ, ആനന്ദിച്ചു കൊള്ളുവീൻ, സന്തോഷിച്ചു കൊള്ളുവീൻ. അവരുടെ പ്രതിഫലം സ്വർഗത്തിൽ വരുന്നത് ഈ ലോകത്തിലല്ല, അവരുടെ പ്രതിഫലം സ്വർഗത്തിൽ വരുന്നതാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള അനുഭവത്തിൽ ആരെങ്കിലും പോകുന്നെങ്കിൽ സന്തോഷിച്ചുല്ലസിച്ചു കൊള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വരുന്നതാണ്. സ്വർഗത്തിൽ നമ്മുടെ തമ്പുരാൻ പ്രതിഫലം ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ജീവനോടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ പറ്റി രണ്ട് തിന്മ പറഞ്ഞിട്ടേ നമ്മൾ മരിക്കാവും. മറ്റുള്ളവരെ പറ്റി നമ്മളും ഈ തിന്മ പറയാൻ പോകരുത്. ചിലരുടെ ജോലി എന്തെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഒന്ന് വെളുപ്രഭാതമായിട്ടൊന്ന് അന്ന് ഇരുട്ടാകണമെങ്കിൽ നാലു പേരെ പറ്റി എന്തെങ്കിലും ഒരു തിന്മ പറഞ്ഞു ഉണ്ടാക്കിയിട്ട് ചിലര് ഉറങ്ങിയോളൂ. ചിലർക്ക് ഉറക്കം വരണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണം. അങ്ങനെ പോയിട്ട് വെറുതെ ദൈവത്തിന്റെ ശിക്ഷാവധി വാങ്ങാതെ മറ്റുള്ളവർ നമ്മെ പറ്റി ഇല്ലാത്തത് പറയട്ടെ. ഈ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ദൈവവൈതല്യം ദൈവം വെച്ചതാ. ഇത് കേട്ടേ പറ്റൂ, ഇത് അനുഭവിച്ചേ പറ്റൂ. ശുശ്രൂഷയുടെ മുഖത്താണെങ്കിലും ഞങ്ങൾക്ക് ഇത് ധാരാളം ദൈവം വെച്ചിട്ടുണ്ട്. ഇത് അനുഭവിച്ചേ മറുകര കടക്കാൻ പറ്റുകയുള്ളൂ. ആരും എന്നെ കുറിച്ചൊന്നും പറയരുത്, എന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണേ എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിയുകയില്ല, അവർക്ക് സന്തോഷിപ്പാൻ കഴിയുകയില്ല, അവർക്ക് ഭാഗ്യകരമായ അനുഭവമില്ല, അവർക്ക് സ്വർഗത്തിൽ പ്രതിഫലം കുറഞ്ഞു പോകും. അതുകൊണ്ട് സന്തോഷിച്ചുല്ലസിച്ചു കൊള്ളേ. ഇന്ന് രാത്രിയിൽ ചിലരുടെ മുഖത്ത് ഒരു സന്തോഷം ഉള്ളതുപോലെ പലരും പലരെയും പറ്റിയും തിന്മയായി പറഞ്ഞത് കേട്ട് നിരാശപ്പെട്ടിരിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. ഭാരപ്പെടേണ്ട ദൈവമക്കളെ, നമ്മുടെ യേശുനാഥൻ മുന്നമേ ഇത് കേട്ടതാണ്, അവൻ മുന്നമേ ഇത് അനുഭവിച്ചതാണ്. അവൻ കാരണം കൂടാതെ ശിക്ഷിക്കപ്പെട്ടവൻ, കാരണം കൂടാതെ ദൂഷിക്കപ്പെട്ടവൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. ഇന്ന് രാത്രിയിൽ നിരാശയോടുകൂടെ, സന്തോഷമില്ലാതെ, ഹൃദയത്തിൽ വ്യാകുല ചിന്തയോടുകൂടെ ആരെങ്കിലും ഇരിക്കുന്നുവോ, ചിലരുടെ ജീവിതങ്ങളെ പറ്റി പഠിച്ചാല് പുറമെ പലരും സന്തോഷം പ്രകടിപ്പിക്കും, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷമില്ലാതെ അങ്ങനെയുള്ള ചിലർ ഇന്ന് രാത്രിയിലെ ഈ പന്തലിൽ കീഴിരിപ്പുണ്ട്. പുറമെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മക്കളുടെ മുൻപാകെ, കുടുംബജീവിതത്തില് നടത്തിപ്പുകാരുടെ മുൻപാകെ, സഭയിൽ ദൈവമക്കളുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പലരുടെയും മുൻപാകെ അതേ പുറമെ സന്തോഷം കാണിച്ചുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ തീക്കടലും കോരിയിട്ടുകൊണ്ട് നടക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിപ്പുണ്ട്. സ്നേഹിത, നിനക്ക് വേണ്ടിയാണ് ഇന്ന് രാത്രിയിൽ കഷ്ടങ്ങളുടെ നായകൻ നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നത്. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ നായകൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നത് നിനക്ക് വേണ്ടിയാണ്. ഒരിക്കലൊരു മനുഷ്യൻ തന്റെ സ്നേഹിതനോട് തന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. വളരെ ടെൻഷനുള്ള പിരിമുറക്കമുള്ള ഒരു വ്യക്തി താൻ ആ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ചില മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഒന്നും നടക്കുന്നില്ല. ഒടുവിൽ താൻ ബുദ്ധി ഉപദേശിച്ചു, താൻ ഒരു മനഃശാസ്ത്രജ്ഞനെ പോയി കണ്ടാട്ടെ. ഈ ബുദ്ധി ഉപദേശം കേട്ടുകൊണ്ട് ഇദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുക്കൽ പോയി. അദ്ദേഹം പോയി ഈ മനഃശാസ്ത്രജ്ഞന്റെ അടുക്കൽ താൻ ചെന്ന സന്ദർഭത്തില് ദൈവത്തിന് സ്തോത്രം, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പിരിമുറുക്കമാണ്, നിങ്ങൾ ഒരിക്കലും ചിരിക്കുന്നില്ല, അതുകൊണ്ട് എപ്പോഴും കൂടെ കൂടെ ഒന്ന് ചിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചിരിപ്പാൻ കഴിയുന്നില്ല. വീണ്ടും ഈ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഫലിതങ്ങളൊക്കെ വായിച്ചാൽ, നല്ല രസകരമായ ഉദ്ധരണികളൊക്കെ ഉള്ള പുസ്തകങ്ങൾ വായിച്ചാൽ ചിലപ്പോൾ സന്തോഷം ഉണ്ടാകുമായിരിക്കും. ഇദ്ദേഹം പറഞ്ഞു, ആരെല്ലാം കാണിക്കുന്ന ഫലിതം കേട്ടിട്ടും, കാണിക്കുന്ന ഫലിതം കണ്ടിട്ടും കേട്ടിട്ടും എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം പറഞ്ഞു, ഇതിന് സമീപത്ത് ഒരു സർക്കസ് കൂടാരമുണ്ട്, അവിടെ ചെന്നാൽ അവിടെ ഒരു ജോക്കർ ഉണ്ട്, ഒരു കോമാളി, അവനെ കണ്ടാൽ തന്നെ നമ്മൾ ചിരിക്കും, അവന്റെ അടുക്കൽ ഒന്ന് പോയാൽ മതി, അവനെ
കാണുമ്പോൾ അവന്റെ ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ചിരിച്ചുള്ളു. ഈ മനുഷ്യൻ അല്പസമയം അവരുമായി ഇരുന്നിട്ട് പറഞ്ഞു, സാറേ സർക്കസ് കൂടാരത്തിൽ വരുന്നവരെല്ലാം ചിരിപ്പിക്കുന്ന കോമാളിയാണ് ഞാൻ, എല്ലാവരെയും ചിരിപ്പിക്കുന്ന കോമാളിയാണ് ഞാൻ. ഞാൻ പലരെയും ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ തീയാണ്. എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ സ്വന്തം ജീവിതത്തെ കുറിച്ച്, എന്റെ ജീവിതത്തിന്റെ അതപ്പൊളിച്ച അവസ്ഥ ഓർത്ത് മറ്റു പലരെയും ഞാൻ ചിരിപ്പിക്കുന്നെങ്കിലും എനിക്ക് ചിരിപ്പാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രിയിൽ അതുപോലെ ബാഹ്യമായി പല പ്രകടനങ്ങളും കാണിച്ചുകൊണ്ട്, ബാഹ്യമായി മറ്റുള്ളവരുടെ മുൻപാകെ ഒരു വിശ്വാസി എന്നുള്ള പേരിൽ ഇതൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട്, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തീക്കനലുമായി എരിയുന്ന തീയുമായി നിരാശയുടെ കനലുകളുമായി വ്യാകുലപ്പെട്ടിരിക്കുന്ന സ്നേഹിത സഹോദരി സഹോദര യൗവനക്കാര, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി രക്ഷകൻ നമ്മുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ആ രക്ഷകൻ നിൽക്കുന്നു. ആ അവസ്ഥയിൽ ഇരിക്കുന്ന ചിലരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. അവരെ രൂപാന്തരപ്പെടുത്തുവാൻ, അവരെ ശുദ്ധീകരിപ്പാൻ, അവർക്ക് സന്തോഷം തരുവാൻ, അവർക്ക് ആശ്വാസം തരുവാൻ ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയത്തെ സന്തോഷത്താൽ നിറയ്ക്കുവാൻ, നിന്റെ മനസ്സിനെ ആനന്ദത്താൽ നിറയ്ക്കുവാൻ രക്ഷകൻ ഇതാ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. ഒരു നിമിഷം നീ ആ കർത്താവിന്റെ കാൽവറിയെ നോക്കിയാട്ടെ. അവൻ നിന്നെ സഹായിക്കുന്നവൻ. നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം നീ ഒരു നിമിഷം മറന്നാട്ടെ. രക്ഷകൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടില്ലേ? എന്തിനാണ് അവൻ തൂങ്ങിയത്? നിനക്ക് വേണ്ടി സ്നേഹിത. അവൻ ഉയർത്തെഴുന്നേറ്റ് നീ കണ്ടില്ലേ? എന്തിനാണ് നിനക്ക് വേണ്ടി പ്രിയ സ്നേഹിത? എന്തിനാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്? നിനക്കൊരു പ്രതിഫലം തരുവാൻ.